നമസ്കാരം. ട്രൂ കോറിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് CPM സംസ്ഥാന സെക്രട്ടറി സഖാവ് MB ഗോവിന്ദൻ മാസ്റ്ററാണ്. സഖാവേ, ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെ സെമിനാറിൽ ക്ഷണിക്കുകയും ലീഗ് അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഇതേപോലെയുള്ള പൊതുവിഷയങ്ങളിൽ തുടർന്നും ലീഗിനെ ക്ഷണിക്കുമോ? ഞങ്ങൾ ഏക സിവിൽ കോഡിനെതിരായിട്ടുള്ള സമരം എന്ന് പറയുന്നത് ഫാസിസത്തിനെതിരായിട്ടുള്ളൊരു സമരമായിട്ടാണ് കാണുന്നത്. ഏക സിവിൽ കോഡ് എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത് അത് പരൂപിയായിട്ട് കിടക്കുകയാണ്. BJP RSSനും അതിൻ്റെ ഒരു കൃത്യ രൂപം ഉണ്ടാക്കാനും അതിൻ്റെ പദാനുപദം കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകണമെന്നുള്ള താല്പര്യമുള്ളവരുമല്ല. അവർക്കൊരേ ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ, ഹിന്ദുത്വ അജണ്ട ഇന്ത്യൻ ജനതയുടെ മേലെ അടിച്ചേൽപ്പിക്കാനുള്ള മതധ്രുവീകരണത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി ഈ ഏക സിവിൽ കോഡിനെ കാണുക, കൊണ്ടുവരിക എന്നതാണ് പ്രധാനമന്ത്രിയും RSSും എല്ലാം ഉദ്ദേശിക്കുന്നത്. അതിനെങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് CPMന് യാതൊരു സംശയമില്ല. എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും അണിനിരത്തി കൊണ്ടുള്ള ഒരു പോരാട്ടമാണ്. മൂന്ന് കാര്യം അവർ മുമ്പേ പറഞ്ഞിരുന്നതാണ്. അതിൽ അവസാനത്തെ കാര്യമാണ് ഏക സിവിൽ കോഡ്. ആദ്യം പറഞ്ഞത് ബാബറി മസ്ജിദ് പൊളിക്കും എന്നാണ്, പകരം രാമക്ഷേത്രം ഉണ്ടാക്കും എന്നാണ്. അതിപ്പോൾ ഏപ്രിൽ ആകുമ്പോഴേക്ക് ഏതാണ്ട് അതിൻ്റെ പരികർമ്മിയായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു പ്രവേശന മാർഗം അതാണ്, ഒന്നതാണ്. രണ്ടാമത്തത് ജമ്മു ആൻഡ് കാശ്മീരിനെ ഇല്ലാതാക്കും എന്നുള്ളതായിരുന്നു. ഒരു കടലാസം കൊണ്ടുപോയിട്ട് പാർലമെൻറ്റിൽ അത് നന്നായിട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചതാണ്. പാർലമെൻ്ററി വ്യവസ്ഥയോടൊന്നും ഒരു തരത്തിലുള്ള കൂറും അതുപോലെ തന്നെ എന്തെങ്കിലും അമതിയും ഇല്ല എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവായിരുന്നല്ലോ. ഒരു ചർച്ചയില്ല, ഇനി മുതൽ ജമ്മു ആൻഡ് കാശ്മീർ വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് രണ്ട് കഷ്ണമാക്കിയിട്ട് രണ്ടും കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയത്, 370-ാം വകുപ്പിന് യാതൊരു പ്രസക്തി ഇല്ലാണ്ടാക്കിയത് അവരാണ്. വളരെ വ്യക്തിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ഒരു കടലാസം ഉണ്ടായിട്ടുള്ളൂ പിന്നെന്തിനാ. അപ്പോൾ ഇവിടെ അരൂപിയായി കിടക്കുന്ന ഒരു ബില്ലിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി തന്നെ അത് കൃത്യമായിട്ട് പൈലറ്റ് ചെയ്യുകയാണ്, രാജ്യവ്യാപകമായിട്ട് പ്രചരണം നടത്തുകയാണ്. അപ്പോൾ അതിന് അവരുദ്ദേശിക്കുന്ന തലത്തിലുള്ള, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്യുന്ന തലത്തിലുള്ള ഏക സിവിൽ കോഡിൻ്റെ പ്രശ്നമല്ല യഥാർത്ഥത്തിൽ. അത് ഹിന്ദുത്വ അജണ്ടയാക്കി എങ്ങനെ ഫലപ്രദമായി ഫാസിസത്തിലേക്ക് പോകാം എന്ന അജണ്ടയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അല്ലാണ്ട് ഏക സിവിൽ കോഡിനോടൊന്നും BJP താല്പര്യമൊന്നുമില്ല. പക്ഷേ ഏക സിവിൽ കോഡ് എടുത്തു വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ സെമിനാർ നടത്തുകയും പ്രത്യക്ഷ കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുമ്പോഴാണ്, ഇതിനു മുൻപ് CPMനെ സംബന്ധിച്ചിട്ട് മുസ്ലിം ലീഗിനെ അടക്കം വിളിച്ച് പ്രതിഷേധിക്കാനും ഒന്നിച്ച് നിൽക്കാനും പറ്റുന്ന അനവധി സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതിയിൽ അടക്കമുള്ള കാര്യം ഞങ്ങൾ ഇതിന് ഇത് മാത്രമല്ല കാണുന്നത്, ഇതെല്ലാം തുടർച്ചയായിട്ട് വരികയാണ്. പൗരത്വ ഭേദഗതി വന്നപ്പോഴും ഗവൺമെന്റ് തന്നെ മുമ്പിൽ നിന്നിട്ടാണല്ലോ. സഖാവ് ഫാസിസ്റ്റിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ പോരാട്ടമായിട്ട് ഇതിനെ കാണുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാണുന്നു, അതിന് തന്നെ കാണുന്നുണ്ട്. ഇപ്പോഴുള്ള ഏറ്റവും അവസാനത്തെ ഇത് മാത്രമാണ് പൗരത്വ ഭേദഗതി നിയമം അവിടെ നിന്നല്ലോ. ഇനിയിപ്പോൾ അവരുദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്, ഏക സിവിൽ കോഡ് വെച്ചുകൊണ്ടൊന്ന് ഈ ഇന്ത്യയെ വിഭജിക്കാം എന്ന് പറഞ്ഞാൽ ജനകീയമായ വിഭജനം. ജനകീയ വിഭജനമാണല്ലോ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. മണിപ്പൂർ അതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്? മണിപ്പൂർ ഈ കലാപം മുഴുവൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒന്നാമത്തെ പ്രതി RSSും രണ്ടാം പ്രതി സംസ്ഥാന ഗവൺമെൻറ്റും മൂന്നാം പ്രതി സെൻട്രൽ ഗവൺമെൻറ്റുമാണ്. എന്തേ ഒരറ്റാക്ഷരം ഉണ്ടായത്? ഗുജറാത്ത് കലാപത്തിൻ്റെ കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി എന്താണോ നിലപാട് സ്വീകരിച്ചത് അതേ നിലപാട് ഇപ്പോഴും തുടരില്ലേ? അപ്പോൾ ഇതൊക്കെ വളരെ വ്യക്തതയോടുകൂടി ആസൂത്രിതമായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണെന്ന് കാണുന്നു. ആസൂത്രിതമായ ഗൂഢാലോചന മുസ്ലിം ലീഗിന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? മുസ്ലിം ലീഗ് മാത്രമല്ല, മനസ്സിലാക്കേണ്ടവർ ഇനി ഒരുപാടുണ്ട്. മുസ്ലിം ലീഗ് മാത്രമല്ലല്ലോ മനസ്സിലാക്കേണ്ടത്, ആരൊക്കെ മനസ്സിലാക്കാനുണ്ട്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കോൺഗ്രസ് ഒരു ഇന്ത്യയിലെ BJP പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നൊരു പാർട്ടിയാണല്ലോ. അവർക്ക് ഏക മനസ്സോടുകൂടി ഒറ്റക്കെട്ടായിട്ട് കേന്ദ്ര നേതൃത്വത്തിന് നിലപാട് സ്വീകരിക്കാനാകുന്നുണ്ടോ? അവർ ഈ രാഷ്ട്രീയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ? യാന്ത്രികമായിട്ട് അവിടെ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ നടത്തിക്കോന്ന് കേരളത്തിൽ പറയാം, മറ്റ് വിവിധ മധ്യപ്രദേശിൽ അങ്ങനെയല്ല, മഹാരാഷ്ട്രയിൽ അങ്ങനെയല്ല, ഛത്തീസ്ഗഡിൽ അങ്ങനെയല്ല, നിരവധി മേഖലയിൽ അങ്ങനെയല്ല. അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് അവർ അവിടെ മന്ത്രിമാരും കോൺഗ്രസ് നേതാക്കന്മാരും അവിടെ ഇതിന് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന, അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ ഞങ്ങൾ അംഗീകരിച്ച നിലപാട് ഇതിനെതിരായിട്ട് മുന്നോട്ടേക്ക് വരുന്ന ഒരു വിശാല മുന്നണിയാണ്. ഇത് ഈ സെമിനാറോടുകൂടി ഈ പറയുന്ന തരത്തിലുള്ള ഒരു ഹിന്ദുത്വ അജണ്ട അവസാനിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല.
ഇതൊരു തുടർ പ്രക്രിയയാണ്. ഈ വിശാല പിന്നണിയിൽ എന്തുകൊണ്ട് കോൺഗ്രസിന് ഇടം നൽകുന്നത്? കോൺഗ്രസിന് ഇടം നൽകാനും കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കട്ടെ. അല്ല, കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചില്ലെങ്കിലും ആ നിലപാട് സ്വീകരിക്കാനുള്ള ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് സി പി എമ്മിന് അതുകൊണ്ടാണ് ഞങ്ങൾ മാറിയത്. ഇപ്പോൾ കേരളത്തിൽ സമ്മർദ്ദ ശക്തിയായിട്ട് ഞങ്ങൾ നിന്നല്ലോ. അത് വന്നപ്പോഴല്ലേ ഇപ്പോൾ കേരളത്തിലെങ്കിലും അത്തരത്തിലുള്ളൊരു സമീപം നടത്താം, അല്ല കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഉത്തരവ് വരട്ടെ എന്ന് പറഞ്ഞ് നടന്നതാണല്ലോ കോൺഗ്രസ്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട്, അതായത് എ സി സിയുടെ കീഴിലുള്ളതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഓരോ സംസ്ഥാനത്തും. കർണാടകത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സി പി എം ഒരു ബന്ധം ചില സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സി പി എം ഇനിയും ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിൽ എവിടെയൊക്കെ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളുടെ വോട്ട് ചിഹ്ന ഭിന്നമാവാതെ കാത്തു സൂക്ഷിക്കാനാവുമോ അവിടെയെല്ലാം ആ രീതിയിലുള്ള നീക്കുപോക്ക് വേണം തന്നെയാണ് സി പി എം കാണുന്നത്. അതിന് സംഘപരിവാറിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ കൂട്ടായ്മ ഉണ്ടാക്കുമ്പോൾ അതിൽ മുസ്ലിം ലീഗിന് ഒപ്പം നിർത്തേണ്ടത് വലിയൊരു ആവശ്യമല്ലേ? ശരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടുള്ള, ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള, ഏക സിവിൽ കോഡിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ മേഖലയിലുള്ള ആളുകളെയും ഞങ്ങൾ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിച്ചത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവരെല്ലാം വരും, വരണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഏക സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ തന്നെ ഒന്നാമത്തെ ഘട്ടത്തിൽ അവരോട് അവരെ ക്ഷണിച്ചു. ഇനിയും പല സന്ദർഭങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ ക്ഷണിക്കാവുന്നതാണോ ക്ഷണിക്കാവുന്നതല്ലേ? ഒരു സംശയമില്ല, ഇവരെല്ലാം സ്വാഭാവികമായിട്ട് ഈ ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്ന ഈ നിലപാടിനെ പ്രതിരോധിക്കുന്നതിന് പരസ്പരം ബന്ധപ്പെട്ട ഒരു ഐക്യനിര ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടാക്കേണ്ടി വരും. അതിന് യാതൊരു സംശയമില്ല. കേരളത്തിൽ ഞങ്ങളാണ് അതിന് മുൻകൈ എടുക്കുന്നത്. ആ മുൻകൈ എടുക്കാൻ ഞങ്ങൾക്കല്ലാതെ കോൺഗ്രസിന് മുൻകൈ എടുക്കാനാവില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ ഈ സിവിൽ കോഡിന് അനുകൂലമായിട്ടുള്ള ഒരു ഭൂരിപക്ഷ ധ്രുവീകരണം ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ വേണ്ട, വേണ്ടാത്ത ചോദ്യം ചോദിക്കണ്ട. അങ്ങനെ ഒരു സാധ്യതയില്ല കേരളത്തിൽ, ഒരു സാധ്യതയും ഒരു സാധ്യതയില്ല. അത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ഓ, കൃത്യമായിട്ട് കണ്ടിട്ട് തന്നെയാണ്. അത് ജനങ്ങളിലേക്ക്, അണികളല്ല, ഞാൻ മൊത്തത്തിൽ ഇപ്പൊ തന്നെ ജനങ്ങളിൽ എത്തിയിട്ടുണ്ട്. വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട്, വ്യാഖ്യാനം ദുർവ്യാഖ്യാനത്തിനും കാര്യമില്ല. വ്യാഖ്യാനിച്ചതോ ദുർവ്യാഖ്യാനമല്ല, വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ഒരു ഇടതുപക്ഷ കേന്ദ്രീകരണ മേഖലയാണ് കേരളം. ആ കേരളത്തിൽ ആർ എസ് എസിൻ്റെ അജണ്ട എന്താണെന്ന് നല്ലതുപോലെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആഭ്യന്തര ശത്രു ആരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഗോൾവാൾക്കർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് ജർമ്മനിയുടെ ഫാസത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ മറുപടി പറഞ്ഞത്. അതിൽ മൂന്ന് പ്രധാനപ്പെട്ട ആഭ്യന്തര ശത്രുവുള്ളത് ഇവിടെ അവസാനിപ്പിക്കണമെന്ന് പറയുന്ന, അതിലൊന്ന് മുസ്ലിമാണ്, രണ്ട് ക്രിസ്ത്യാനിയാണ്, മൂന്ന് കമ്മ്യൂണിസ്റ്റാണ്, മൂന്ന് എം മാർസിസ്റ്റ് മിഷണറി മുസ്ലിം. ഇതാണ് അവരുടെ വിചാരധാരയുടെ പ്രത്യശാസ്ത്രപരമായ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടനുസരിച്ച് പരിശോധിച്ചാൽ ഈ കേരളം ലോകത്ത് ഒരു രാജ്യത്തുമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക റേഷ്യോയിൽ ജനങ്ങൾ ജീവിക്കുന്ന നാടാണ്. മൂന്ന് സാർവദേശീയ മതമാണ്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി. കേരളത്തിൻ്റെ ഈ റേഷ്യോയിൽ ജീവിക്കുന്ന ഒരു ജനത ഈ ഭൂമുഖത്ത് വേറെ എവിടെയില്ല. ആ കേരളം ഇന്ത്യയുടെ തന്നെ വിവിധ മേഖലകളിൽ നിന്ന് വ്യതിരിക്തമായി ഫലപ്രദമായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം മതനിരപേക്ഷ ഉള്ളടക്കത്തോടുള്ള ഒരു ഇടതുപക്ഷ നിലപാടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ആ കേരളത്തിൻ്റെ പ്രത്യേകതയിൽ നിന്നാണ് ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയുന്നത്, ഇവിടെ മതനിരപേക്ഷതക്കും ഫെഡറലിസത്തിനും ജനാധിപത്യത്തിനും ഇന്നുള്ള ഭരണഘടനയ്ക്ക് എന്തെല്ലാം പരിമിതിയുണ്ടെങ്കിലും ആ ഭരണഘടനയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന കൃത്യമായ ധാരണയുള്ള, പരസ്പരം കണ്ണു ചേർക്കപ്പെട്ട ആശയബോധമുള്ള ഒരു ജനത ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തേക്കാളും ഫലപ്രദമായിട്ട് ഈ കേരളത്തിലുണ്ട്. അതാ കേരളത്തിൻ്റെ പ്രത്യേകത. ആ കേരളത്തിൻ്റെ പ്രത്യേകതയിൽ ഇന്നത്തെ പരിതസ്ഥിതിയിൽ ഇതിനെ പ്രതിരോധിക്കാൻ വരാൻ പറ്റുന്ന എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള ഒരു പ്രതിരോധം നേരെ ഇവിടെ ചമക്കണം എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഈ മതനിരപേക്ഷതയല്ല, അതൊരു രാഷ്ട്രീയമല്ല. മതനിരപേക്ഷതയുടെ ഒരു ശക്തിയുള്ള കേരളത്തെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടം നടത്തുക എന്നുള്ളത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ബില്ല് പാസ്സാക്കുമ്പോൾ മത ആചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ തമ്മിൽ വേർതിരിക്കാൻ കഴിയാത്തൊരു അവസ്ഥ വരുന്നു. അതൊക്കെ പക്വമായ സമയത്ത് നമുക്ക് ആവശ്യമായ രീതിയിൽ വ്യക്തിയോടുകൂടി കൈകാര്യം ചെയ്തു പോകുന്നതല്ല, അത് പരിഹരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അന്ധവിശ്വാസം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ ഏത് വിശ്വാസത്തിലും അതിൻ്റെ ഒരംശം എന്തായിരിക്കും? അന്ധവിശ്വാസമായിരിക്കും. അതാ കാര്യം. അപ്പോൾ ഇത് പെട്ടെന്ന് ഇത് അന്ധവിശ്വാസമാണ്, ഇത് വിചാരമാണ്, പിന്നെ ശരിയായ വിശ്വാസമാണ്, ഇത് ആചാരമാണ്, അങ്ങനെ
പറയാൻ സാധിക്കുന്നത്. അവിടെയാണ് ഈ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാന പ്രശ്നം വരുന്നത്. അതായത് ഏക സിവിൽ കോഡ് വന്നാൽ ഇതൊന്നും നടക്കില്ല. ഇത് ഏക സിവിൽ കോഡ് വന്നാൽ ഇവയെ എല്ലാം കൂടി ഒപ്പിക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. ലോകത്ത് എവിടെയെങ്കിലും സാധിക്കുമോ? പ്രത്യേകിച്ച് ഇന്ത്യയിൽ വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ. അതാണ് വിവേകാനന്ദൻ പറഞ്ഞത്, ഞാൻ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. സഹോദരി സഹോദരന്മാരെ എന്ന അഭിസംബോധന ചെയ്ത് ചിക്കാഗോ പ്രസംഗത്തിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ വരുന്നത് ഭാരതത്തിൽ നിന്നാണ്. ഭാരതത്തിൻ്റെ പ്രത്യേകത വൈവിധ്യമാണ്, വിവിധ ജാതി മതം, അതുപോലെ തന്നെ ദേശീയ ഉപദേശീയ ജനവിഭാഗങ്ങൾ, ഗോത്ര സമുച്ചയങ്ങൾ, ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വൈവിധ്യങ്ങളുടെ ഏകോപിതമായ ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യയുള്ളത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ ഹിന്ദു അല്ല ഈ ഹിന്ദുത്വ. ഈ ഹിന്ദുത്വ പൂർണ്ണമായിട്ടും വർഗീയമാണ്. ആ വർഗീയതയ്ക്കെതിരായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ വിവേകാനന്ദൻ്റെ ഹിന്ദു ദർശനത്തിൻ്റെ വക്താക്കൾക്ക് കൂടി ഹിന്ദുത്വക്കെതിരായ പോരാട്ടത്തിൽ വരാൻ പറ്റും. ബഹുസ്വരതയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ട് ഏറ്റവും കൃത്യമായും വ്യക്തമായിട്ടും ഇതുവരെയും പറഞ്ഞിട്ടുള്ളതും ഇനി പറയാൻ പോകുന്നതും ഇടതുപക്ഷം തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ബഹുസ്വരതാ സംഗമം നടത്തുന്നത്. അവർ നടത്തിക്കോട്ടെ, ഞങ്ങൾക്ക് സന്തോഷമാണ്. അത് പൊതുവായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആശയം, അത് കോൺഗ്രസ് ആശയം പ്രചരിപ്പിച്ചാലും ഞങ്ങൾ ആശയം പ്രചരിപ്പിച്ചാലും അത് തീർച്ചയായിട്ടും വർഗീയതയ്ക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗം തന്നെയാവും. അത് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞത് മാത്രമാണ് ഫാസിസത്തിനെതിരായിട്ടുള്ളതെന്ന് ഞങ്ങൾ പറയുന്നില്ല. അവർ അറിഞ്ഞോ അറിയാതെയോ, ഇനിയിപ്പോൾ അവർ അറിഞ്ഞോ അറിയാതെയോ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടവും ആത്യന്തികമായിട്ട് ഫാസിസത്തിനെതിരായിട്ടുള്ള സമരത്തിൻ്റെ രൂപമായിട്ടാണ് മാറുക. അതിന് ഞങ്ങൾക്ക് എന്താ തിരക്കുള്ളത്? ഞങ്ങൾ അതിവിപുലമായ വിശാലമായ ഒരു ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് രാഷ്ട്രീയ മുന്നണിയൊന്നുമല്ല. ബഹുസ്വരതാ സംഗമത്തിലെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ഒരു ഇടതുപക്ഷ വ്യക്തി അവിടെ പോയി ഇരുന്നാൽ അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ എന്താ? നമുക്കെന്താ വിമർശം? കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് മാർസിസ്റ്റുകാരെ കൂട്ടില്ല. അത് പൗരത്വ ഭേദഗതി വന്നപ്പോഴും അതേ നിലപാടാണ് അവർ സ്വീകരിച്ചത്. അവർക്ക് രാജ്യത്ത് ജനാധിപത്യപരമായ ഫെഡറൽ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഉള്ളറ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമൊന്നുമല്ല കോൺഗ്രസിന്. കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ എല്ലാ ചാഞ്ചാട്ടും അവർക്കുണ്ടാവും. അവരിപ്പോൾ ഇന്നും പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇന്ന് പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. സതീശൻ പറഞ്ഞത് എന്താ പറഞ്ഞാൽ ഇവിടെ ഇതിൽ മാർസിസ്റ്റുകാർക്ക് ഞങ്ങൾ പങ്കെടുപ്പിക്കില്ല എന്നാണ്. ഞങ്ങൾ ആ നിലപാടല്ല എടുക്കുന്നത്. നമ്മൾ ഈ രാജ്യം മുഴുവൻ നടക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ ഫാസിസ്റ്റ് ടെൻഡൻസിയിലേക്ക്, ഈ ഫാസിസത്തിലേക്കുള്ള യാത്രയെ പ്രതിരോധിക്കാൻ, വരിഞ്ഞു കെട്ടാൻ, അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഈ വി ഡി സതീശനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇടയിൽ കയറി ചോദിക്കുകയാണ്, കക്ഷത്തിലുള്ളത് പോകുമെന്ന് പറയുകയുണ്ടായി. കക്ഷത്തിലുള്ളത് പോകുമെന്ന് പറയുന്നത് CPI എന്ന ഒരു ഉദ്ദേശത്തിൽ ആണ് എങ്കിൽ ലീഗുമായിട്ട് അടുക്കുന്നത് അല്ലെങ്കിൽ ലീഗുമായിട്ട് ലീഗിനെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടൊരു പോരാട്ടം നടത്തുന്നതിൽ CPIക്ക് ഒരു അതിർത്തി മിണ്ടുന്നുള്ളൊരു സൂചന അതിൻ്റെ അകത്തുണ്ടോ? അതൊക്കെ അദ്ദേഹത്തിൻ്റെ തോന്നൽ മാത്രമാണ്, അതിലൊന്നും ഞാൻ മറുപടി പറയാൻ പോകുന്നില്ല. അല്ല, CPI ഞാനില്ല, ഞാൻ മറുപടി അതുമായിട്ട് ബന്ധപ്പെട്ടില്ല. ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിലപാടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ദേശീയ നിർവാഹ സമിതി യോഗം ചേർന്നിട്ട് അതിൽ പ്രതികരിക്കാമെന്നാണ് CPI. ആയിക്കോട്ടെ, അവർ യോഗം ചേരാൻ പോകണം. യോഗം ചേർന്നിട്ട് പ്രതികരിക്കും. ഞങ്ങൾ നേരത്തെ യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്, ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് തന്നെ. CPIയും യോഗം സെൻട്രൽ കമ്മിറ്റിയും ചേർന്നിട്ടുണ്ട്, PBയും ചേർന്നിട്ടുണ്ട്. ഈ നിലപാടിനോട് അതിനിശ്ചിതമായ രീതിയിലുള്ള വിമർശനം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ യാത്ര എങ്ങോട്ടേക്കാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ദിശാബോധത്തിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സതീശൻ പറയുന്ന പോലെ കക്ഷത്തിലുള്ളതെല്ലാം പോകും എന്നൊക്കെ പറഞ്ഞത് അത് അവർ നോക്കിയാൽ മതി. അവർക്ക് പോകാൻ ഏതാ ഉള്ളത്? ആ ഏതറിയില്ല, അവരോട് ചോദിക്കണം. അതിലൊന്നും ഇനി പോകാനില്ല. UDF പറയാറുള്ളത്, UDF ലീഗ് കൂടി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് അല്ലാണ്ട് പറയാറില്ലല്ലോ. വേറെ ഇത് പാർട്ടി പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ള രീതിയിൽ ഒന്നുമില്ല. ലീഗ് കൂടി പോകുമ്പോഴാണ് ഈ കോൺഗ്രസ് മുക്തത എന്നുള്ള വാക്കിന് അർത്ഥം വരുന്നത്. എങ്ങനെയാ കോൺഗ്രസ് മുക്തത? കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ഒരു ലക്ഷ്യമാണല്ലോ BJP മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതത്തിൻ്റെ ഒന്നും പ്രശ്നം ഇനിയില്ല. അതിനെ പഴയ കാലത്തൊരു സ്ലോഗനാണ്. ഇപ്പോൾ എവിടെയാണ് കോൺഗ്രസ് ഉള്ളത്? ഇവിടെ ഈ കേരളത്തിൽ എന്ത് കോൺഗ്രസ്സുകളെ ലീഗില്ലാതെ കോൺഗ്രസിനെ പറ്റി ആലോചിച്ച് നോക്കട്ടെ. UDFനെ പറ്റി വയനാട് മത്സരിക്കുമോ കോൺഗ്രസ് ലീഗില്ലെങ്കിൽ? അപ്പോൾ അമ്മാതിരിയുള്ള വലിയ വർത്തമാനത്തിനൊന്നും വലിയ പ്രസക്തിയില്ല. തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഉണ്ടോ? തെലുങ്കാനയിൽ കോൺഗ്രസ് ഉണ്ടോ? ആന്ധ്രയിൽ കോൺഗ്രസ് ഉണ്ടോ? ഒഡീഷയിൽ കോൺഗ്രസ് ഉണ്ടോ? ബംഗാളിൽ കോൺഗ്രസ് ഉണ്ടോ? UPയിൽ കോൺഗ്രസ് ഉണ്ടോ?
എവിടെയാണ് ഉള്ളതെന്നുള്ള ഈ ചോദ്യം വരുമ്പോൾ തിരിച്ച് ചോദിക്കാൻ വരുന്നത്, ഇപ്പോൾ 25 പാർട്ടി വരുന്നു, അതേ വർഷം തന്നെയാണ് ജനസംഘവും RSS വരുന്നത്. അപ്പോൾ അവർ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്ന അവസ്ഥയും അവർക്ക് ലഭിച്ചിരിക്കുന്ന സീറ്റുകളും CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അതൊരു താരതമ്യം ചോദിക്കില്ലേ? താരതമ്യം, ആ താരതമ്യത്തിനെല്ലാം കൃത്യമായ മറുപടിയുണ്ട്. നിങ്ങൾ ഈ ഫ്ലോട്ടിംഗ് രീതിയാണ് ഞങ്ങൾ ഭൂഷ്വ രാഷ്ട്രീയവും അതുപോലെ തന്നെ ഈ പറയുന്ന വർഗീയ രാഷ്ട്രീയമൊക്കെ ഞങ്ങളിതിനൊക്കെ എതിരായിട്ട് വന്ന് നിന്നുകൊണ്ടാണ് പൊരുതിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകത. വളരെ വേഗം ഒരു സുപ്രഭാതത്തിൽ അതിങ്ങനെ ഉയർന്നു വരികയും രണ്ടാമത്തെ സുപ്രഭാതത്തിൽ അതില്ലാതാകുകയും ചെയ്യുന്ന നിലയല്ല ഈ ആശയപരമായിട്ടുള്ള വൈരുദ്ധ്യത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം. വലിയ പോരാട്ടങ്ങളും സമരങ്ങളും ഒക്കെയാണ്. അതൊക്കെ കേരളത്തിലുണ്ടായിട്ടുണ്ട്, ബംഗാളിലുണ്ടായിട്ടുണ്ട്, ത്രിപുരയിലുണ്ടായിട്ടുണ്ട്. ആ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോഴൊക്കെ പിന്നോക്കം പോയിട്ടുണ്ട്, ചിലപ്പോൾ ശക്തി എടുമ്പോട്ടേക്ക് വന്നിട്ടുണ്ട്, ഇനിയും മുന്നോട്ടേക്ക് വരുന്നില്ല കാര്യം യാതൊരു തർക്കമില്ല. ലോകത്ത് തന്നെ മുഴുവൻ ഈ ലോകം ഈ മുതലാളിത്ത പ്രതിസന്ധിയുടെ ഘട്ടത്തെ തരണം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കും അതിൻ്റെ വർഗപരമായ നിലപാടുകൾക്കും മാത്രമേ മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇനിയും അങ്ങനെയേ പറ്റുള്ളൂ. കൊല്ലെടുക്കുമായിരിക്കും, 10, 15, 50, 20 എത്രയാണെന്ന് പറയാൻ പറ്റില്ല, അത്രയും കൊല്ലെടുക്കും. പക്ഷേ അതിലേക്കേ യാത്രയുള്ളൂ. അതാണ് മാർസ് പറഞ്ഞു വെച്ചത്. മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക എന്നുള്ളത്. അതിൻ്റെ വേറെ വഴി, അതിന് വല്ല വഴിയും മുതലാളിത്തിന് മുന്നോട്ടേക്ക് വെക്കാറുണ്ട്? ഇത്രയും കാലമായിട്ട് വെച്ചിട്ടില്ലല്ലോ ഒന്നും. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക എന്നുള്ളത് ഇപ്പോഴും ആ പ്രക്രിയ തുടരുകയല്ലേ? ദരിദ്രർ ഏറ്റവും കൂടുതൽ ദരിദ്രരായിട്ട് മാറുകയും ചെയ്യുകയാണ്. ഉൽപ്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇത് മാർസ് മൂലധനത്തിൽ വ്യക്തമായിട്ടും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന വൈരുദ്ധ്യം കൂടി വരും, ശക്തിപ്പെട്ടു വരും. അത് ലോകത്ത് എവിടെയായാലും അമേരിക്ക ഉൾപ്പെടെ തീർച്ചയായിട്ടും ഒരു സാമൂഹ്യ പരിവർത്തനം അനിവാര്യമാണ്. ആ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ദർശനവുമായിട്ട് അതിൻ്റെ അർത്ഥശാസ്ത്രവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. താൽക്കാലികമായ വിജയമോ താൽക്കാലികമായ പരാജയമോ മാത്രമല്ല ഞങ്ങളതിൽ കാണുന്നത്, ആത്യന്തികമായിട്ട് ലോകത്ത് മുഴുവനുമുള്ള ഒരു സാമൂഹ്യ മാറ്റമാണ്, സാമൂഹ്യ പരിവർത്തനമാണ്. ആ പരിവർത്തനത്തിലേക്കുള്ള നിരവധിയായ ചുവടുകളുണ്ട്. ഈ താൽക്കാലികമായ പരാജയത്തെക്കുറിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ 19 സീറ്റുകൾ എന്ന് പറയുന്നത് താൽക്കാലികമാണ്, താൽക്കാലികം മാത്രമാണ്, അതിനൊരു സംശയമില്ല. ഇത്തവണ എന്താണ് ഭൂരിപക്ഷ സീറ്റും ഇടതുപക്ഷ ജനാധിപത്യം ജയിക്കും കേരളത്തിൽ? അതിനുള്ളൊരു ആത്മവിശ്വാസവും, നല്ല ആത്മവിശ്വാസമാണ്. എന്താണ് അതിൻ്റെ അടിസ്ഥാനമായിട്ട്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കേരളത്തിലെ, ഞങ്ങൾ ഈ കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും പോയല്ലോ. 140 മണ്ഡലത്തിലും ഞങ്ങൾ പോയി. പണ്ട് പോയതല്ല, ഇപ്പോൾ അടുത്ത് പോയി. അടുത്ത് പോയി ഞങ്ങൾ കണ്ടല്ലോ, മനസ്സിലാക്കിയല്ലോ എന്താണ് ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ വികാരം. ജനങ്ങളിലേക്ക് മുഴുവൻ കടന്നു പോയി. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു അധികാര വ്യവസ്ഥ വരുമെന്നുള്ള പ്രതീക്ഷയിൽ തെറ്റിദ്ധരിച്ചതാണ് എന്നതാണോ? നല്ലപോലെ തെറ്റിദ്ധരിച്ചു പോയവരെന്നെ ഞങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഒരബദ്ധ പറ്റിപ്പോയത്. കാരണം ഒന്നുമില്ലെങ്കിൽ ഏതാണ്ട് BJP അത്ര സീറ്റ് കിട്ടി, ഗവൺമെൻറ് രൂപീകരിക്കാൻ ഒരു ചാൻസെങ്കിലും രാഹുൽ ഗാന്ധിക്ക് കിട്ടുമെങ്കിൽ ഞങ്ങളെന്തിനാണത് ഉപയോഗിക്കുന്നത് എന്ന് വിചാരിച്ച് വോട്ട് ചെയ്ത 10,000 ആളുകളുണ്ട് കേരളത്തിൽ. അതൊക്കെ മാറി ചിത്രം. അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇവരെന്താ ചെയ്യാൻ പോകുന്നത്. അന്നത്തെ ആ സമയത്ത് വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൂടാതിരിക്കാമായിരുന്നില്ല ഇടതുപക്ഷത്തിന് എന്നൊക്കെ ചിലർ ചോദിക്കുകയുണ്ട്. അത് വെറുതെയുള്ള ചോദ്യമാണ്. ഇനിയും ആ ചോദ്യം വന്നേക്കാം, സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകും. ആരും അനുസരിക്കാൻ അതിലൊന്നും ഒരു സംശയം വേണ്ട. കേരളത്തിലെ സമീപ ദിവസങ്ങളിലെ ചില കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസം മുതലപ്പുഴയിലുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളിൽ നമ്മുടെ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി അതിൽ ഷോ കാണിക്കുക എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയുണ്ടായി. അത് പ്രതീക്ഷിതമായിട്ട് വന്നൊരു വാക്കാണ്. സാധാരണ ഇത്തരം ഇടങ്ങളിൽ ഒരു കുറച്ചുകൂടി നയതന്ത്രപരമായിട്ട് അവിടെ എന്താ പറഞ്ഞാൽ, അവിടെ സ്ഥിരമായിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട്. അവരിതിൻ്റെ മുമ്പിൽ വന്നിട്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുക, അവിടെ വലിയ പ്രകോപനം ഉണ്ടാക്കുക, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അത്തരത്തിലുള്ള പ്രകോപനങ്ങളും പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന തിരുവനന്തപുരക്കാരൻ തന്നെയായിട്ടൊരു മന്ത്രി എന്ന രീതിയിൽ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോകുന്നു മാത്രമേ കാണുള്ളൂ. അതിനപ്പുറത്ത് അതിന് കാണേണ്ട കാര്യമില്ല. അവിടെ അത് കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു. അല്ല, അത്രയേ കാണേണ്ടതുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നെ കൊണ്ടിപ്പോൾ മറ്റേ അത് അങ്ങനെ തന്നെയാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അതല്ല. അങ്ങനെ കാണുള്ളൂ. ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സെക്രട്ടറിയായി വന്നതിന് ശേഷം ഞാൻ എന്നെ പോലുള്ളവർ കാണുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കൂടുതൽ ഒരു പാർട്ടി ക്ലാസിൻ്റെ സ്വഭാവം എപ്പോഴും കൂടുതൽ കൂടുതൽ പാർട്ടിയുടെ അടിസ്ഥാനം എല്ലാവരിലേക്കും എത്തിക്കുക, അത് അണികളാവട്ടെ മറ്റുള്ള വിഭാഗത്തിലുള്ളവരാവട്ടെ, ഈ ഒരു സ്റ്റഡി ക്ലാസ്സുകളുടെ കുറവ്. സ്റ്റഡി ക്ലാസ് ഒന്നുമല്ല, ഞങ്ങളിപ്പോൾ ഓരോ കാര്യവും പറയുന്നതിന് അത് പ്രായോഗിക പ്രവർത്തനത്തിനും ഒരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം ദാർശനികമായ കാഴ്ചപ്പാട് ഉൾപ്പെടെ ചേർന്നതാണ്.
അതില്ലാതെ പ്രായോഗിക പ്രവർത്തനമില്ല. പ്രായോഗിക പ്രവർത്തനത്തിന് അടിസ്ഥാനമായി നിൽക്കുന്ന ദാർശനിക പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ട്. അത് പരസ്പര പൂരകമാണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത് ഏതെങ്കിലും ഒന്ന് ഇല്ലാതെ മറ്റൊന്ന് വന്ധ്യമാകുമോ? അത് ശരിയാവില്ല. രണ്ടും ചേർന്നാണ് ഞങ്ങൾ കൈകാര്യം. സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ വരവോട് കൂടിയിട്ട് യുവാക്കളടക്കമുള്ളവർ മുഴുവൻ അതിലേക്ക് വ്യാപിച്ചിരിക്കുന്ന ഒരു വേളയിൽ ഒരു സ്റ്റഡി ക്ലാസിൻ്റെ പ്രസക്തി കൂടിയിട്ടില്ല വാസ്തവത്തിൽ. സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ ഫലപ്രദമായ രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ട്. രാഷ്ട്രീയമായ ധാരണയോടുകൂടി തന്നെയുള്ള ചർച്ച നടക്കുന്നുണ്ട്. അത് നടക്കട്ടെ, നടക്കണം. എല്ലാ തെറ്റായ പ്രവണതകളെയും ശക്തിയായിട്ട് തീർക്കുന്നുണ്ട്. ഇപ്പോൾ മറുനാടൻ മലയാളിക്ക് അനുകൂലമായിട്ട് പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് തന്നെ തീരുമാനിച്ചപ്പോൾ എന്താണ്ടായേ? KPCC പ്രസിഡൻറ്റും വി ഡി സതീശനും അതിനു വേണ്ടി പറഞ്ഞപ്പോൾ എന്താണ്ടായ കേരളത്തിലെ പ്രതികരണം? കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ അതിശക്തിയായിട്ട് തീർക്കുമെന്നില്ലേ? കോൺഗ്രസ് MPമാർ തീർത്തില്ലേ? ഇല്ലേ? മുരളീധരൻ ശക്തിയായിട്ട് എതിരായിട്ട് പറഞ്ഞില്ലേ? മുസ്ലിം ലീഗ് പറഞ്ഞില്ലേ ഞങ്ങളില്ല സംരക്ഷിക്കാൻ? അപ്പോൾ ഇതൊക്കെ സാമൂഹ്യ രംഗത്ത് വരുന്ന ചലനങ്ങളാണ്, മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ നമ്മൾ കാണണം. സുധാകരനെ തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ കേരളം മുഴുവൻ കത്തുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ചങ്കാണ്. എന്നിട്ട് എന്തേ കത്താതിരുന്നത്? എന്തേ കാര്യമായ ഒരു പ്രതികരണം അവർക്ക് നടത്താൻ സാധിക്കാതെ ഇരുന്നത് കണ്ണൂർ പോലും? എന്തെങ്കിലും ചെയ്തു കൂട്ടിയിട്ട് ഇതെല്ലാം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഞങ്ങളിതിനെല്ലാം പ്രതിരോധിക്കും, ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ ചങ്കാണ് എന്ന് പരസ്പരം അഴിമതി ആരോപണത്തിന് വിധേയപ്പെട്ട ആളുകൾ, പ്രതിപക്ഷ നേതാവായാലും അതുപോലെ തന്നെ KPCC പ്രസിഡൻ്റായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മതിയോ? വിഡി സതീശൻ്റെ പേരിൽ കേസുണ്ട്, അതുപോലെ തന്നെ സുധാകരൻ്റെ പേരിലും കേസുണ്ട്. ഈ രണ്ട് കേസും തട്ടിപ്പ് കേസാണ്. രാഷ്ട്രീയ കേസല്ല, രാഷ്ട്രീയ കേസാണെങ്കിൽ ശരി, ഇത് രണ്ടും രാഷ്ട്രീയ കേസല്ല, തട്ടിപ്പ് കേസുകളാണ്. ആ കേസുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ? സ്വാഭാവികമായിട്ടും ഈ രണ്ടാളും പരസ്പരം അംഗീകരിച്ച് പോവുക എന്ന് വന്നാൽ രണ്ടാളും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ അന്നേ ചോദിച്ചിരുന്നു. ഞങ്ങൾ പറഞ്ഞാലും കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്, അത് കോൺഗ്രസ് തീരുമാനിച്ചോട്ടെ. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയുന്നതിന് പകരം ഗോവിന്ദൻ മാസ്റ്ററുടെ മാസ്റ്ററെ ഞങ്ങൾ ഇനി വിളിക്കില്ല, മാഷ് എന്ന് വിളിക്കില്ല എന്ന അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ലേ? ഈ അച്ചങ്ങാതിൻ്റെ എല്ലാം വിളിയോണ്ടല്ലോ ഞാൻ ഇങ്ങനെയായത്. ഇപ്പോഴല്ലേ ഇവരെല്ലാം വിളിയെല്ലാം തുടങ്ങിയത്? നമ്മൾ അത്ര കൊല്ലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് മാസ്റ്റർ എന്ന് വിളിച്ചാലും വിളിച്ചില്ല, ഇനി ഗോ എന്നാ വിളിക്കുന്നത്, അങ്ങനെ വിളിച്ചാലും മതി. ചെറിയ ആൾ ഗോവിന്ദ ഗോവിന്ദ എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ട് മന്ത്രം ജപിക്കുന്ന പോലെ ചെയ്യുന്നുണ്ട്. അതൊരു BJP നേതാവാണെങ്കിൽ മാത്രമേ അങ്ങനെ വിളിക്കാം. അങ്ങനെ വിളിച്ചിട്ടുള്ളൂ, അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് പ്രശ്നമില്ല, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഗോവിന്ദ മാഷിൻ്റെ ഒരു സംഭാഷണ രീതി, മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും ചിരിക്കുന്ന മുല്ലപ്പ് പോലുള്ള പല്ലുകൾ, ഈ ഒരു പ്രസന്നമായ മുഖം, അതിൽ ഒരു ശകാരം പറഞ്ഞാൽ അത് ശകാരമാണെന്ന് തോന്നില്ല. അതേസമയത്ത് അച്ചടിച്ച് വരുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള ഒരു ശൗര്യം അതിൽ കാണാം. ഇപ്പോൾ കേസെടുക്കും എന്നൊക്കെ നമ്മൾ അച്ചടിച്ച് വായിക്കുമ്പോൾ അതിലൊരു അതേ കാര്യം വാർത്താ സമ്മേളനത്തിൽ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഈ ഒരു വ്യത്യാസം അങ്ങ് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ആലോചിച്ചു. മറ്റുള്ളവരാരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നമ്മൾ പറയാൻ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാനുള്ളത് നിങ്ങൾ പറയും, വേറെ നമ്മൾ അതിലത് മാറ്റി വെക്കുന്നു. പറയുമ്പോഴും കണ്ണിലൊരു കാർക്കശ്യം വരുന്നു, പക്ഷേ അതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലുള്ളൊരു വലിയ ചിരി എപ്പോഴും നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മളെതിരാണ് ചിരി ഒഴിവാക്കേണ്ട കാര്യം. നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ എല്ലാ പ്രത്യേകതകളും കൂടിയാണല്ലോ ഓരോ മനുഷ്യനും ഉള്ളതും. എല്ലാവരും അങ്ങനെയാണ്, എല്ലാവരും വിവിധ തരത്തിലുണ്ടാവുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞതുപോലെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോവുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കളവ് പറയേണ്ട കാര്യമൊന്നും നമുക്ക് നമ്മുടെ മുമ്പിലില്ല. ന്യായമായിട്ട് പറയാനുള്ളത് പറയാം. ആരെയെങ്കിലും പ്രകോപിപ്പിക്കുക, ആരെങ്കിലും ചീത്ത പറയുക എന്നുള്ളതൊന്നും നമ്മുടെ പൊളിറ്റിക്കൽ ജീവിതത്തിലില്ലാത്തതാണ്. ആരെയും നമ്മളൊരിക്കലും ചീത്ത പറഞ്ഞ നിലപാട് സ്വീകരിക്കാറില്ല. ഈ സുതാര്യമായിട്ടുള്ള ഭരണത്തിന് വിഘാതമാകുന്ന രീതിയിൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടികളുണ്ടായാൽ സാധ്യമായ എല്ലാം ചെയ്യുമെന്ന് അങ്ങ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പല ബില്ലുകളും ഒപ്പിടാതെ കുന്നുകൂടി ഇരിക്കുന്നൊരവസ്ഥ. ആവശ്യമായി നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. ആവശ്യമായി വരികയാണെങ്കിൽ കോടതി ഉൾപ്പെടെ സമീപിക്കാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. KCB സ്മാർട്ട് മീറ്ററിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ PB ചേർന്നിട്ട് പോലും അതിന് ഒരു നിലപാട് എടുക്കുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ ഇവിടെ കേരളത്തിലാണെങ്കിൽ ടെൻഡർ വിളിക്കാനുള്ള ഒരു നീക്കം നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, അത് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു. അക്കാര്യത്തിൽ നടപടി ഉണ്ടാവും. ഓ, ഉറപ്പല്ല. ഈ SFIയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ പ്രായപരിധി, ഈ പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പുതിയ കാലഘട്ടത്തിൽ ഈ ഒരു അനുഭവ സമ്പത്ത്, കൂടുതൽ വിജ്ഞാനം, ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നിരിക്കെ ആ പ്രായപരിധിക്ക് അങ്ങനെ ഒരു പ്രാധാന്യം ഇപ്പോഴത്തെ ഒരു സവിശേഷ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ ഒരു ഘട്ടത്തിൽ അതിൻ്റെ ആ പ്രായപരിധിയുടെ ഒരു ആവശ്യമുണ്ടോ? അല്ല, അതിപ്പോൾ SFI തീരുമാനിക്കേണ്ട കാര്യമാണ്. SFIയുടെ സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ, പ്രസിഡൻ്റായി വരുമ്പോൾ അത്ര വയസ്സ് വരെയാവോ എന്നൊക്കെ അവർ തീരുമാനിക്കുന്ന കാര്യമാണ്. എങ്കിലും അതിലൊരു SFIയിലേക്ക് SFIയുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നല്ല,
നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ അറിവ് നേടുന്നു, അതിൻ്റെ പക്വത വരൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതല്ലേ? ഇരുപത് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കൊക്കെ നല്ല പക്വത വരും. അപ്പോൾ നല്ല പക്വത വന്നാൽ പിന്നെ യൂത്ത് ആകുന്നതല്ല, അതിന് മുമ്പുള്ളതാണ് യഥാർത്ഥ വിദ്യാർത്ഥി ജീവിതം. ഒരു 25 വയസ്സ് എന്നുള്ളത് സാമാന്യം നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു കാലം തന്നെയാണ്. അത് അവരങ്ങനെയാണ് കണ്ടിട്ടുണ്ടാകുക, അതുകൊണ്ടാണല്ലോ അവർ ആ രീതിയിൽ നിലപാട് സ്വീകരിച്ചത്. ഈ ഐക്യരാഷ്ട്ര സംഘടന അടക്കമുള്ള സംഘടനകൾ ലോകത്ത് ഏറ്റവും മനസമാധാനത്തോടുകൂടി ജീവിക്കാവുന്ന, സന്തോഷത്തോടുകൂടി ജീവിക്കാവുന്ന രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിടാറുണ്ട്. അതിലൊന്ന് ഫിൻലൻഡ് അടക്കമുള്ളവയാണ്. അത്തരം രാജ്യങ്ങളിൽ ഒക്കെ കഴിഞ്ഞ ദിവസം സഖാവ് സൂചിപ്പിച്ചതുപോലെ മതപരമായ കാര്യങ്ങളിൽ നിന്ന് ആളുകൾ മാറുകയും വളരെ സ്വതന്ത്രമായ ജീവിതത്തിലുള്ള ഒരു പുരോഗമന ജീവിതം നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ ഇംഗ്ലണ്ടിൽ ഉൾപ്പെടെയുള്ള യൂറോപ്പിലൊക്കെ അത് തന്നെയാണ് കാണുന്നത്. അത് ഒരു ഇടതുപക്ഷ പുരോഗമന ജീവിതത്തിൻ്റെ എക്സ്ട്രീം എന്ന് പറയുന്നത് അത്തരമൊരു ലൈഫ് തന്നെയാണ്. എക്സ്ട്രീം ഒന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ എന്താ സ്ഥിതി? ഇന്ത്യയിൽ കേരളം പോലെയുള്ള സമാധാനപരമായി ഏതാണ്ട് നല്ല അടിസ്ഥാനപരമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം, സന്തോഷാത്മകമായ സുഖകരമായ ഒരു ജീവിത പശ്ചാത്തലം ഈ കേരളത്തിൽ ഇപ്പോൾ നന്നായിട്ടുള്ള വലിപ്പം തോന്നിയിട്ടുണ്ടല്ലോ. നമുക്ക് ഹാപ്പിനെസ് ഫെസ്റ്റിവൽ, നമ്മളിപ്പോൾ ഹാപ്പിനെസ്സൊക്കെ ഫെസ്റ്റിവലായിട്ട് തന്നെ എൻ്റെ മണ്ഡലത്തിൽ ഞാൻ കൊണ്ടുവരികയുണ്ടായി. ചിലപ്പം മണ്ഡലത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഹാപ്പിനെസ് ഫെസ്റ്റിവൽ എന്ന സങ്കല്പത്തോടുകൂടി ഒരു 1,000,000 ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടി സംഘടിപ്പിച്ചു മങ്ങാട്ട് ഓർമ്മയിൽ. അപ്പോൾ അതൊരു ഒരു പുതിയ കാഴ്ചപ്പാടാണ് ഹാപ്പിനെസ്. സന്തോഷാത്മകമായ ഒരു ജീവിതത്തിലേക്ക് പോകാൻ നമുക്ക് 10-20 വർഷം കൊണ്ട് കേരളത്തിന് 400-450 വർഷക്കാലം പഴക്കമുള്ള വികസിത രാജ്യങ്ങളോടൊപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് ആ ഒരു ജീവിത നിലവാരമുണ്ടല്ലോ, ആ ജീവിത നിലവാരത്തിലേക്ക് എത്താൻ 10-20 വർഷം കൂടി കഴിഞ്ഞാൽ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുമ്പോൾ സന്തോഷത്തിൻ്റെ സൂചിക, അതിനെ കൃത്യമായിട്ട് ഓരോ സൂചിക വെച്ചിട്ടുണ്ട്. ആ സൂചികയിൽ ഇപ്പോൾ പല രാജ്യങ്ങളും 1-ാം സ്ഥാനമാണ് 2-ാം സ്ഥാനമാണെന്നെല്ലാം പറയുന്നുണ്ടല്ലോ. ഞാൻ ആ 1-ാം സ്ഥാനം 2-ാം സ്ഥാനമുള്ള രാജ്യങ്ങളെ പൊതുവായിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ ചിലത് ഈ കേരളത്തെക്കാളും പിന്നിലാണ്, പലതിലും നമ്മളെക്കാളും അവർ മുമ്പിലുണ്ട്. അപ്പോൾ അവർ നമ്മളെക്കാളും മുമ്പിലുള്ള ആ കാര്യത്തിലേക്ക് നമ്മളെത്തണം. നമ്മളെ നമ്മളെപ്പോലെ ജനകീയമായ ഇടപെടലൊക്കെ ഉണ്ടല്ലോ, ഈ തിരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം, അതൊക്കെ വളരെ പ്രധാനമാണ് കേരളത്തിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ലപോലെ മുന്നേറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ മരണനിരക്ക് വളരെ കുറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിൽ ലോക നിലവാരത്തിൽ തന്നെ. ആയുസിൻ്റെ കാര്യത്തിൽ കേരളം വളരെ മുമ്പന്തിയിലാണുള്ളത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും താരതമ്യമില്ല. വിദ്യാഭ്യാസം, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഫലപ്രദമായ രീതിയിലുള്ള ഭക്ഷണം ലഭിക്കുന്നു എന്നുള്ള സ്ഥിതി. 0.7% ഉള്ളൂ പട്ടിണി. അതിപ്പോൾ 64,600 കുടുംബങ്ങളെ കൂടി ഗവൺമെൻറ് ദത്തെടുത്ത് അടുത്ത 3 കൊല്ലം കൊണ്ട് ഇന്ത്യയിലെ അതിദാരിദ്ര്യമില്ലാത്ത ഒരേ ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറും. ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ട് തന്നെ ഇതെല്ലാം സന്തോഷത്തോട് പോകാന്നുള്ള തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞാൽ എല്ലാ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി പോകുന്ന ഒരു രാജ്യമായിട്ട് കേരളം മാറുക എന്നുള്ളതാണ്. ആ തലത്തിലേക്ക് കേരളം മാറുക തന്നെ ചെയ്യും. അതിനൊരു 10-20 കൊല്ലം മാത്രമേ ഇനി നമുക്ക് പരമാവധി പോകുള്ളൂ. അപ്പോൾ 450 കൊല്ലം മുമ്പുള്ള വികസനം നേടിയ രാജ്യത്തിൻ്റെ ഇന്നത്തെ വികസിത രാജ്യത്തോടൊപ്പം ഈ കേരളത്തിന് 55 കൊല്ലമായിട്ടുള്ളൂ നമുക്ക് ഈ കേരളത്തിൻ്റെ വികസന രീതി കുതിപ്പ് തുടങ്ങിയിട്ട്. അമർത്യാസൻ പറഞ്ഞതുപോലെ ഒരു കേരള മോഡൽ ആരംഭിച്ചിട്ട് അത്രയേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ എത്രയോ മുമ്പ് ഉള്ള വികസിത രാജ്യത്തോടൊപ്പം കടപിടിക്കാൻ സാധിക്കുന്ന ഒരു ജീവിത നിലവാരം, പാവപ്പെട്ടവൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, അതാണ് കാര്യം. അവരുടെ ജീവിത നിലവാരം ആ തലത്തിലേക്ക് എത്തിച്ചാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ കേരളം ഇന്ത്യക്ക് ഒരു സംസ്ഥാനത്തിനും ആലോചിക്കാനാവാത്ത രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് കേരളത്തിൽ സാധിക്കും എന്നുള്ളതാണ് സ്ഥിതി. തുടർച്ചയായ 3-ാം സർക്കാരിലൂടെ അത് സാധ്യമാവും. 3-ാം സർക്കാർ മാത്രം അത് മതിയാവില്ല. ഞാൻ 10-20 കൊല്ലം പറഞ്ഞത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് നോക്കാം. വളരെ നന്ദി.